അസൈക്കു വാഹത്തുല്ലാഹി വബർകാത്തു റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്നാണല്ലോ നീതിയെ നമ്മുടെ കാഴ്ചപ്പാട് ഇന്ന് ജനാധിപത്യത്തിന്റെ നെടും തൂണായ ജുഡീഷ്യറിയുടെ അകത്തളങ്ങളിൽ ഈ മഹത്വാക്യത്തിന് ഒരു പ്രസക്തിയുമില്ലാതായിരിക്കുന്നു ആയിരം നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു അപരാധി രക്ഷപ്പെടട്ടെ എന്ന നിലയിലേക്ക് നിയമപാലന സംവിധാനങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു വർഗവും വർണ്ണവും ജാതിയും മതവും ആളും അർത്ഥവും കക്ഷിയും സംഘവും സംഘടനയും നോക്കി ന്യായാന്യായങ്ങൾ വിധിച്ച് അനീതി നടപ്പിലാക്കുന്ന ഈ സംവിധാനം നോക്കി കണ്ണീർ വർക്കുവാനേ നമുക്ക് കഴിയുന്നുള്ളൂ എന്നത് സംഘടകരം തന്നെ ഒരു വിശ്വാസിക്ക് അനീതിക്ക് മുമ്പിൽ മൂകസാക്ഷിയാവാനോ കണ്ണടച്ച് പിന്തിരിയാനോ സാധ്യമല്ല അനീതിയും അക്രമവും തുടച്ചുമാറ്റി നീതിയും ക്രമവും സംസ്ഥാപിക്കാനും ഉദ്ദിഷ്ട ലക്ഷ്യത്തിന് എല്ലാ ത്യാഗങ്ങളും വരിക്കാനും സത്യവിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്നുവെന്നും ഖുർആൻ ബോധനം ചെയ്യുന്നു بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم ولو على أنفسكم أو الوالدين والأقربين

അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാലും കക്ഷി ധനികനോ ദരിദ്രനോ എന്ന് നോക്കേണ്ടതില്ല ഇരു കൂട്ടരോടും കൂടുതൽ അടുപ്പമുള്ളവൻ അല്ലാഹുവാണ് അതിനാൽ നിങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിൽ നീതി നടത്താതിരിക്കരുത് വസ്തുതകൾ വളച്ചൊടിക്കുകയോ സത്യത്തിൽ നിന്ന് തെന്നിമാറുകയോ ചെയ്യുകയാണെങ്കിൽ അറിയുക തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം വിശ്വാസികൾ സാക്ഷ്യം വഹിക്കേണ്ടത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂട കോർപ്പറേറ്റ് ഭീമന്മാരുടെയോ അധികാര അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവരുടെയോ പ്രീതിക്കോ സ്വാർത്ഥ താല്പര്യത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അധികാര ലഭ്യതക്കോ അതിലൊരു സ്ഥാനവും ഉണ്ടാകരുത് ഏതൊരു കൊല കൊമ്പന്റെയും മുഖം നോക്കാതെ വിധി കൽപ്പിക്കുവാനുള്ള മാനസികാവസ്ഥയാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത് ഹൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കുവാൻ നബിസുല്ലാഹു അലഹി വസല്ലം അബ്ദുല്ലാഹിവിനു റവാഹത്ത്ാഹുഹുവിനെ അയച്ചിരുന്നപ്പോൾ തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകുവാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കുവാൻ ശ്രമിക്കുകയുണ്ടായി അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു അള്ളാഹു തന്നെയാണേ സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ നബി അല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളേക്കാളും ഒക്കെ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു എന്നാലും അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഈ നീതി കൊണ്ടു തന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും ഒരു ഹദീസിൽ നബി നബീസുല്ലാഹു അലഹി വസ്ല്ല പറയുന്നു ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ചങ്കൂറ്റമുള്ള നിലപാടെടുക്കാനും അനീതിക്കെതിരെ ശബ്ദമുയർത്താനും നീതിയുടെ കാവലാളാവാനും ഓരോ വിശ്വാസിയും